what's up, it's me, your formal back my channel Passions on guys. Pudhiru video like ellarkum swagatham guys. Appo nammal poi evada illa nu vechukayna Chiyappara waterfalls inde avade ana adayidu nammal Munnar lotte ingane poi kondirikkana. Okay, appo just nokkanundengi ippo sathyathil nammal Munnar nu വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്, വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ ആ സമയത്ത് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വീഡിയോ എടുക്കേണ്ട ഒരു പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതാ ഇവിടെ എത്തിയപ്പം ഒന്നും കൂടി എന്താ പറയുക, ഞങ്ങൾ വിചാരിച്ചില്ലാറ ഒന്നും കൂടി ഉഷാറായപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു പക്ഷേ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടാണ്ട്. അതായത് ഒരു ആദ്യമായിട്ടൊരു ആൾ മൂന്നാർക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ, കുറച്ച് നോളജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാണ്ട്. അതായത് ഈ ഒരു വീഡിയോയിൽ ഞാനതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കുറേ ബെനിഫിറ്റ്സാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ ഇനി നേരെ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു 6 മണി സമയത്താണ് ഇവിടെ എത്തുന്നത്. ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരും. എന്നിട്ട് നമുക്ക് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട്, റൂമിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ കാണാൻ പോകുന്നത് ജീപ്പ് സഫാരി ആണ്. ഒരു ഓഫ് റോഡ് അടിപൊളി ജീപ്പ് സഫാരി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് എന്താ പറയുക വീഡിയോ സ്റ്റാർട്ട് ആക്കുന്നതിന് സത്യത്തിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ജീപ്പ് സഫാരിയിൽ നിങ്ങൾക്ക് കുറേ നോളേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ടൈം ലാഗ് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ കുറച്ച് കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോരാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ റൂമിലോട്ടാണ്. നമ്മൾ റൂം ഒരു 5:30 സമയത്ത് എടുത്തിരുന്നു. റൂം എടുത്തതിന് ശേഷം ഉറങ്ങി നീച്ചതിന് ശേഷമുള്ള ഒരു ബഹളമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യം രാവിലെ തന്നെ പോയിട്ട് ഒരു 7 മണിയായ സമയം ആയപ്പോൾ ഇതിനോ നീച്ചിട്ട് നമുക്ക് ചിപ്സ് കൊടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിപ്സ് അവിടെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പുറത്തിറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങോട്ട്? നമ്മളുടെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയിലോട്ട് പോകുന്നത്. ഞങ്ങൾക്കതൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഹിൽ സ്റ്റേഷനെ ഫോക്കസ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. ഞങ്ങളുടെ റൂമിലത്തെ ആ ഒരു ഓണർ, റൂമിൻ്റെ ഓണർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു അതിലെ കാരണം. കാരണം എക്സ്പെൻസീവ് ആയിരുന്നു, 3000 സംതിങ് എത്രയോ ആണ് പറഞ്ഞത്. പക്ഷേ എന്താ പറയുക, നമുക്ക് നല്ല റൈറ്റിൽ കിട്ടിയ സമയത്ത് സീസൺ അല്ലാത്തതുകൊണ്ടാണോ അല്ലേന്ന് കറക്റ്റായിട്ട് അറിയില്ല, മൂപ്പരാർ ഞങ്ങളോട് പറഞ്ഞ ക്യാഷ് കുറച്ചിട്ടുള്ള ഒരു ക്യാഷായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്തുണ്ടായിരുന്നു ജീപ്പ് സഫാരി, ഓഫ് റോഡ് ജീപ്പ് സഫാരി 3000 രൂപ അവിടെ എഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്ഥലത്ത്. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇവിടുത്തെ ക്യാഷ് പറഞ്ഞത് കുറച്ചായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു പ്ലാൻ ഞങ്ങളെ മുന്നിലെത്തിയത്. അപ്പോൾ ഇപ്പോഴത്തെ ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയത് വെറുത്താണോ ഇല്ലേന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഫൈനലി മൂപ്പര് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലങ്ങൾ ഇന്ന കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചിരുന്നു. ഈ ഒരു സ്ഥലം ഒരു പിക്ചർ കാണിച്ചിരുന്നു. ആ ഒരു പിക്ചർ കാണിച്ചതിന് ശേഷം ഇന്ന ഈ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് നിങ്ങളെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പരും വ്ലോഗ് എടുക്കാനൊക്കെ ഫുൾ സപ്പോർട്ടായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറാണ് ചെയ്തത്. ചെന്നൈ എക്സ്പ്രസിന്റെ അതൊരു ജീപ്പ് വെള്ളത്തിൽ പോകുന്ന സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, 3000 അടി ഉയരമുള്ള ഒരു മലയാളം. ഇപ്പൊ ഈ സ്ഥലത്തൊക്കെ നമ്മളൊന്ന് സെറ്റ് അല്ലേ, പോവല്ലേ യാസിനെ, പോവല്ലേ സെറ്റ് അല്ലേ അതിൽ. ഗൈസ്, അപ്പോ നമ്മൾ പോകുന്ന വണ്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിയിലാണ് പോകുന്നത്. റെഡ്, നല്ല രസമുണ്ടല്ലേ കാണാന്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളെ ഹാദി ഉണ്ട് അവിടെ, ഹാദിം പോയിരുന്നുണ്ട്. ഗൈസ്,
അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ ട്രിപ്പിൾ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇതിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോകാനാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഇതാ നമ്മളെ എൻട്രൻസിലോട്ട് കയറാണ്. ട്രിപ്പിൾ വാട്ടർഫാൾസ് എന്ന് നല്ല ഭംഗിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ട് ടിക്കറ്റ് ഇതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ മനോഹരമായിട്ടുള്ള ആ ഒരു വാട്ടർഫാൾസ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ നോട്ടീസൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, കാണാൻ വ്യൂ വോ, നമുക്കൊന്ന് അങ്ങോട്ട് കയറി വെക്കാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ ഇങ്ങോട്ട് കയറി നോക്കാം. ഫവാസ് ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ ഫവാസ് എന്ന് പറഞ്ഞത്. ഫവാസ് ഒന്ന് നോക്ക്, ഒരു ഹായ് കൊടുത്ത്. ഏ ഗൈസ്, അപ്പോൾ ഇനി ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഡ്രൈവർ. അപ്പോൾ മൂപ്പർ പറഞ്ഞ സ്ഥിതിക്ക് എവിടെയെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ബ്രിഡ്ജ്, മൂപ്പർ പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ് വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, നമുക്ക് അവിടെ ഒരു മഴവില്ല് കാണാൻ സാധിക്കും. ഇവിടെ അങ്ങനെ 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 ആയിട്ട് നമുക്ക് കറക്റ്റ് കാണണ്ടോന്ന് അറിയില്ല, ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അറിയില്ല. പക്ഷെ എന്നാലിത് ചെറുങ്ങനായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഇങ്ങനെ മഴവില്ലുണ്ട് കാണും നമ്മളുടെ അടുത്ത്. ഈ ഒരു ബ്രിഡ്ജിമ്മൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഫാൾസ് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ നല്ല വ്യൂ അടിപൊളി. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളുടെ ട്രിപ്പിൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട് നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഏതായാലും അടിപൊളിയാട്ടോ, കാരണം 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. പക്ഷെ എന്നാലും ഒരു 20 രൂപയ്ക്ക് ഉള്ളതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടെന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് കാണാം. ഗൈസ്, നമ്മളുടെ വണ്ടി ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി എല്ലാവരും കയറി ഞങ്ങൾക്ക് ബാക്കിലിരിക്കാം. ഓക്കെ, അവിടെ നിന്നാണ് വിഷ്വൽസ് കിട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രയാസം എന്നാ വിട്ടാലോ. ഓക്കെ ബ്രോ, ഞാൻ നെക്സ്റ്റ് കേട്ടോ. ഹാങ്ങിങ് ബ്രിഡ്ജ്. ഓക്കെ ഓക്കെ, അല്ല അവിടെ എന്താ കാണാനുള്ളത്? തൂക്കുപാലാണ്. ഓക്കെ ഓക്കെ, 100 വർഷം. ഓക്കെ, നെക്സ്റ്റ് അങ്ങോട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ നിന്നാലേ എന്താ പറയുക, അവിടെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രക്കിംഗ് അങ്ങനെയും പറയാം, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഓക്കെ ഗൈസ്, ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഉള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് ഇതാ പോകുന്നു. പിന്നെ മൊബൈലിൽ ഇത് കുറവാണ്, ചാർജ് കുറവാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഷോർട്സ് ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഉള്ള ഷോർട്സാണ് മാത്രം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്? എങ്ങനെ ഉണ്ടായിരുന്നു ആദി ചർല? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മളിതാ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നെക്സ്റ്റ് എങ്ങോട്ടാ? എക്കോ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്കോ പോയിന്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അതാ നമ്മളെ ഹാദിന് മുന്നിലുണ്ട്. ഗൈസ്, ആ കാണുന്നത് ഡാമിലുള്ള വെള്ളം കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞേ? 10 അല്ലേ? ഓക്കെ, 10 കിലോമീറ്ററോളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ
യെസ്. അപ്പോൾ ഇത് നമ്മൾ ഇത് മന്ദം മന്ദം നമ്മളുടെ എക്കോ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാം ഓപ്പൺ ചെയ്യുന്ന സ്ഥലം കണ്ടിട്ട് അവിടെ കണ്ടോ കറക്റ്റ് കാണിക്കുന്നില്ല. ഓക്കെ, എടാ എക്കോ ഉള്ള സ്ഥലം ഇവിടെ ഇറങ്ങി പോയിട്ട് അവിടുന്ന് നില പറഞ്ഞാൽ ഹലോ ഇങ്ങനെ പറഞ്ഞാൽ ഫാമിലി ഉണ്ടോ? ഗൈസ്, അപ്പോ ഇതാ ഇവിടെ നമ്മളെ ഡാമിലുള്ള വെള്ളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗൈസ്. യാ ഗൈസ്, ഇതൊക്കെ സീനാട്ടോ, ഇവിടുത്തെ ചളിയാണ് ചളിയാണ്. ഇത് നല്ല ആഴുണ്ടാവും, ട്രൗസർ ഇല്ലല്ലേ. മീനിക്കുട്ടി, അത് ഏതിലായിരുന്നു? മോഹൻലാലിന്റെ അല്ലേ. ഗൈസ്, ഇവിടെ തന്നെ കേട്ടോ നമ്മളെ എക്കോ പോയിന്റ് കടക്കുന്നത്. ഓക്കെ, എത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്ന് അറിയില്ല. ഒന്നുമില്ല ഒന്നുമില്ല, നല്ലൊന്ന് സൗണ്ട് കൂട്ടേ. അപ്പോ ഇതാണ് നമ്മളുടെ എക്കോ പോയിന്റ്, ഇവിടെ നിന്നാണ് അടുത്ത് കിട്ടുന്നത്. നല്ല കേട്ടില്ലേ, ഗൈസ്. അപ്പോൾ ഇതാ എക്കോ പോയിന്റിലെ വിശേഷങ്ങൾ ഇതാണ്. ഇനി എൻ്റെ ഫോണിൽ 1% ചാർജാണ്. ഈ വീഡിയോ തന്നെ റെക്കോർഡ് ആയിക്കണോ, ഒരു ഉറപ്പില്ല. അവിടെ വർക്കാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും അതുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ കാണിച്ചുതരാം, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും മൊബൈലിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ക്യാമറ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതാ നമ്മളുടെ ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വ്യൂ ഇല്ലേ, ആ ഒരു വ്യൂ ആണ്. സ്റ്റെബിലൈസേഷൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും ഇപ്പോൾ ഗൈസ്, മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. ഏട്ടാ ഇനി നെക്സ്റ്റ് എങ്ങോട്ടാ? ഈ ഡാം. ഓക്കെ, ആ ഏത്? അതോ ഓക്കെ 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 ഗൈസ്. അപ്പോൾ ഈ ഒരു ഡാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഉള്ളൊരു മലേൻ്റെ മുകളിലോട്ട് പോകും. ഓക്കെ ഓക്കെ, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഓ ഏത് സിനിമ? ഓർഡിനറി. ആ ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാ നമ്മളുടെ ഡാമിൽ നിന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡാമിൽ ഇവിടെ ഇറങ്ങുന്നില്ല നമുക്ക്, ഒന്നുമില്ല ഇവിടെ ഒന്നും അല്ലാതെ കാണാനില്ലല്ലോ, സോ ഇറങ്ങുന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മലയിലോട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ യാസിനെ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്, നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഫോസ് തുറന്നോ, ചടിക്കോ ചടിക്കോ ചടിക്കോ. ഞാനൊന്നും ഇറങ്ങട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു മൗണ്ടൻ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ട്രിപ്പിൾ വാട്ടർഫാൾ അതന്നെയല്ലേ അത്. ഓക്കെ ഓക്കെ, ആ ഒരു വാട്ടർഫാൾ ഇതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗൈസ്. ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് ഇങ്ങനെ നടന്നു പോകാം. വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല. ഓക്കെ, ഇത് അടിപൊളിയാണല്ലോ നമ്മുടെ അതാണോ, അതാണ് വാട്ടർഫാൾ. ഓക്കെ ഫാസേ, ഹൗ ഈസ് ഇറ്റ്? അങ്ങോട്ട് പോവല്ലേ വല്ലാതെ, നമുക്ക് ബാക്ക് പോവാം. ഗൈസ്, ഡേഞ്ചർ ഏരിയ കേട്ടോ, നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നതന്നെ വേണം. ഇവിടെ വരുമ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു മൗണ്ടൈൻ നമ്മൾ അടിയിൽ നിന്ന് കണ്ടത്. അതേപോലെ തന്നെ ഇതാ ഒരു വാട്ടർഫോൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഗൈസ്. കാണുന്നുണ്ടോ അല്ല, ഇതാ കണ്ടോ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്.
നമ്മളിങ്ങനെ പോരുന്ന വഴിയിൽ നിങ്ങൾ ഒരു പക്ഷേ ഷോർട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ചാൻസസ്. വോയിസ് ക്ലിയർ ആണോ? ഞോ ഐഡിയ ആണ്. ഈ ഫോട്ടോ എടുക്ക. നമ്മളെ വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വല്ല വിട്ടാലോ? അടുത്ത ഡെസ്റ്റ് ഞാൻ ഷൂട്ടിച്ചാലോ? ടൈമില്ല, ഇനി പോലേ. ആ പൊളിക്കും. എറി, ചലഞ്ച് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. പോസേ, എറി, ചലഞ്ച് ചെയ്യാം. അത് വേണ്ട, അത് ഓഫായി കിടക്കണേ. അല്ല, ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ലേറ്റ് ആക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ വെറുതെ വല്ല തെറിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് എങ്ങോട്ടെന്ന് അറിയില്ല, ചോദിച്ചു നോക്കണം നമ്മളുടെ ഡ്രൈവർ. ഓക്കെ, ആദ്യം ഇറങ്ങിയില്ല, വൈ ക്ഷീണമുണ്ടോ? നെക്സ്റ്റ് എങ്ങോട്ട്? ആ കണ്ടിട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു മാപ്പിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ട്, ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ്. യാ, ഇവിടെ കുറേ ജീപ്പുകൾ ഉണ്ട് കേട്ടോ. ഈ ജീപ്പ് സർവീസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫൈനലി നമ്മുടെ ഓഫ് റോഡ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. ചെറിയൊരു ഓഫ് റോഡ്. ഓഫ് റോഡ് കഴിഞ്ഞോ? ഇപ്പോൾ എന്നുണ്ടോ? അപ്പോ ഇതാണ് നമ്മുടെ ഡാമിന്റെ പവർ ഹൗസ്. ഇതാണ് നമ്മുടെ ചെങ്കുളം ഡാം. ഞാൻ കാണിച്ചറിയാം. ഓക്കെ, ഇവിടെയാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ കയറുന്നില്ല. ഒന്നാമത് എന്താ പറയുക, വെയിലല്ലേ, ഉച്ച നേരമായിട്ടുണ്ട്, ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇനി നേരെ റൂമൊക്കെ പോവാം, അതാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ, ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ, ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെങ്കുള ഡാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിതാ ഈ വണ്ടിയിൽ നിന്ന് വിട പറയുകയാണേ. ഇതാട്ടോ വേറെ നമ്പറ്. ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. അപ്പോൾ താങ്ക് യു കേട്ടോ, ഒരുപാട് നന്ദി, കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വിട്ടാലോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. നേരെ മോർണിംഗ് ഈ സമയം വരെ ആയി. ഇപ്പോൾ ടൈം വരുന്നത് 7:30. അപ്പോൾ എന്താണ് അത്ര വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ എന്താ വെച്ചാൽ, നമ്മൾ ഇന്നലെ നൈറ്റ് ഉറങ്ങിയിട്ടേ ഇല്ല, ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. ആകെ ഒരാളായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു, വേറൊരാളും ഉറങ്ങിയിട്ടില്ല. ഫുള്ള് വർത്താനം പറഞ്ഞ് എൻജോയ് ചെയ്തു, കാരണം ഡ്രൈവറിനെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ പോക്കല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വന്നു, റൂം തപ്പി എടുക്കാൻ കുറച്ച് ഇതായി. ഞങ്ങളിവിടെ നിൽക്കുന്ന റൂമിൻ്റെ പേരെന്താ വെച്ചാൽ മൗണ്ട് കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണുള്ളതാണ് ഇവരെ റിസപ്ഷൻ. റൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം സീസണിനനുസരിച്ചാണ് നമുക്ക് കമ്പനി. അതേപോലെ തന്നെ റൂമിൻ്റെ കോലം ഇപ്പോൾ വളരെ പരിതാപകരമാണ്. അതുപോലെ തന്നെ നമ്മളിതാ ഒരു ചെറിയ ഒരു ജീപ്പ് സഫാരി, ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി നമ്മൾ നടത്തിയിരുന്നു. ഓക്കെ, അതായിരുന്നു ഞങ്ങളിപ്പോൾ ഇതാ ഇവിടെ വന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തതിൽ വെർത്തായിട്ടുള്ളത് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഒരു ഐഡിയ ഇല്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്താ പറയുക, ഞങ്ങൾ പോകുന്ന അടിയിൽ ആ ഒരു ബ്രോ ഞങ്ങളെ വിളിച്ചു. ഒരു ജീപ്പാണ് അത്, അവരുടെ ആ ഒരു ടാക്സിക്ക് ഇവിടെ തോന്നുന്നത് ഇവിടെ എല്ലാവരും അതേപോലെ തന്നെ ഉണ്ടോ. അപ്പോൾ ഇവിടെ അറിയാത്ത ആൾക്കാർക്ക് അത് ബെസ്റ്റാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,800 രൂപയാണ് ഞങ്ങളെ അടുത്തുനിന്ന് വാങ്ങിയത്. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ നമ്മളെ വണ്ടിയിലുള്ള, നമ്മൾ ഒരു ഓഫ് റോഡിൽ ഒരിക്കലും നമ്മളെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ കാറിലാണ് പോകുന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് റോഡിൽ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഷിഫ്റ്റ് അല്ല സോറി ആ ഒരു ജീപ്പിൽ ഓഫ് റോഡിങ് ട്രിപ്പും അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ വണ്ടീൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു 1,800 പോയി കഴിഞ്ഞാലും അത് വെറുത്താണെന്ന് തന്നെ പറയാം. കാരണം അത്ര നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു. അതിലൊക്കെ ഉപരി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് നല്ല ഞങ്ങൾക്കുള്ള എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് മുപ്പരാരും എന്താ കറക്റ്റ് പക്ക സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ വ്ളോഗ് എടുക്കാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യും. ഞാൻ വ്ളോഗൊന്നും വന്നപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളും
പ്ലാൻഡ് അല്ലായിരുന്നു. കാരണം പ്ലാൻ ചെയ്തിരുന്നു, 2 മാസം മുന്നേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ ഒറ്റടിക്ക് ചടപടാന്ന് പറഞ്ഞിട്ടാണ് നടന്നത്. അപ്പോൾ എന്താ പറയുക, മൂപ്പരെ കണ്ടപ്പോൾ എന്താ പറയുക, ആ ഒരു വ്ളോഗ് എടുത്താലെന്നുള്ളൊരു മൈൻഡ് വന്നു. കാരണം നമുക്ക് ഇവിടെ സംസാരിക്കാറില്ലെങ്കിൽ നമുക്ക് ഇവിടെ നോളജ് കിട്ടിയാൽ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നോളജിന് വേണ്ടിയിട്ട് തന്നെ മൂപ്പര് കറക്റ്റ് നമുക്ക് സപ്പോർട്ടീവ് ആയതുകൊണ്ട് അടിപൊളിയായി. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി, ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നു. 1:30 ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഹോട്ടലിൽ നിന്ന് ഇവിടുന്ന് ഫുഡ് പാർസൽ വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഫുഡ് കഴിച്ചു, കുളിച്ച് മാറ്റി ഫുഡ് കഴിച്ചു. അന്നും വിഷുവല് നിർത്തില്ല. പിന്നെ കടന്നാണ് ഉറങ്ങി. ചിലവർ സിനിമ കണ്ടു, നമ്മളിവിടെ കടന്നുറങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണൊക്കെ കണ്ടാത്തന്നെ അറിയുണ്ടാവും, നല്ല ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉറക്കം ശരിക്കും ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഉറക്കം ഒഴിച്ചാൽ തന്നെ തലവേദനയും, അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ അതേപോലെ തന്നെ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. വോയിസ് തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ സമയം വരെ 6 മണി വരെ നമ്മൾ നല്ല കൂർക്ക് വലിച്ചുറങ്ങിയായിരുന്നു. പിന്നെ അതിനുശേഷം എന്താ, ഒരു ചെറിയൊരു പ്ലാൻ വന്നിട്ടുണ്ട്. ആ ഒരു പ്ലാൻ്റെ വർക്കാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതാ ഹാദിലെ, നമ്മൾ എന്താണെന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്? യെസ്, നമ്മളൊരു ബാർബിക്യൂ ചുടുന്നു. പക്ഷെ അത് അങ്ങനെ ആവുമെന്നൊരു ആകും അല്ലേ, നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ റിസോർട്ടിലത്തെ ആൾ പക്കാ സപ്പോർട്ടീവ് ആണ്. മൂപ്പരാരാണ് ഇതിൻ്റെ ഓണർ. ഓക്കെ ബ്രോ, ഇത് യൂട്യൂബിൽ ഞാനൊരു വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് മൗണ്ടൻ കോട്ട് എന്നാണല്ലേ പേര്? മൗണ്ട് കോട്ട്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഇവിടുത്തെ റൂംസിൻ്റെ റൈറ്റൊക്കെ സീസണിൽ വരുന്നത്? 3000 ആണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് റൈറ്റ് കുറച്ച് കൊടുത്തത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതാ ഇവിടെ ചിക്കന് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ചെറിയൊരു മണ്ടത്തരം പറ്റി, സെൻറ്റർ കട്ട് ചെയ്ത് പോയി. സെൻറ്റർ കട്ട് ചെയ്ത് പോയി. മൂപ്പർ ഇവിടെ കട്ട സപ്പോർട്ടാണ് കേട്ടോ. നമുക്കിവിടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഒഴിച്ചെന്ന് താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ എത്ര ബെഡ്റൂംസാണ് ഇവിടെ വരുന്നത്? 4 റൂംസാണ് വരുന്നത്. ഓക്കെ, 4 റൂംസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഒരാൾ ഇവിടെ ഇതാ ഉള്ളി കാര്യങ്ങൾ ഇതാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വ്ളോഗ് അടിക്കുന്നുണ്ട്. അവന് ഫോൺ കളിക്കുന്നുണ്ട്. ആ യാസിൻ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയിലാണ്. അങ്ങനെ ഫൈനലി നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇതെന്താ പറയുക, പിടിക്കാൻ വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ ബയോൺ ഐസ് സെറ്റ് ചെയ്തിട്ട് ഫവാസ് വക, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടല്ലേ. ഗൈസ് കോപ്പിറൈറ്റ് അടിക്കോ. ഇവിടെ പാട്ടിട്ടേക്കാണ്, ഞങ്ങളിത് ബോക്സ് ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ പാട്ടിട്ട് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാല് നമ്മളെ മറ്റേ സംഭവം ചെയ്യാം. അതായത് അതിന്റെ പേരെന്താ, കത്തിക്ക അല്ലേ, കടലുണ്ടാക്കാണ് ക്യാമ്പ് ഫയറോ? അതിനൊന്നും പറ്റും തോന്നുന്നില്ല. അതിനുള്ളൊരിത് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഈ റിസോർട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എത്ര 2 ആഴ്ചയോളം ആയിട്ടുള്ളൂ ഓപ്പൺ ചെയ്തിട്ട് എന്നാണ് പറഞ്ഞത്. മൗണ്ട് കോട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, കുഴപ്പമില്ല. വെറുത്താണെന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് കിട്ടിയ ക്യാഷ് വെച്ച് നോക്കുകയാണെങ്കിൽ വെറുത്താണ്. റൂമും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും മോർണിംഗ് ഒക്കെ കാണിച്ചതരാം. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ കേരള വഴിയാണ്. അത് അവർ ഭാവിയിൽ ശരിയാക്കുന്നതായിരിക്കും ഒരു കാര്യം. ആ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. അല്ല എന്നാലും കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വലിയ കാറാണ്, അതായത് നമ്മളുടെ XUV ലൈക്ക് കാറുകളൊക്കെ അല്ലേ, അങ്ങനത്തെ കാറുകളൊന്നും ഇവിടെ കയറാനുള്ള ചാൻസ് വളരെ കമ്മിയാണ്. ഗൈസ് ഫൈനലി ഞങ്ങളുടെ ക്യാമ്പ് ഫയർ സെറ്റ് ആയിട്ടുണ്ട്. സെൻഷ്യസ് എത്ര നോക്കിയില്ല, പക്ഷെ എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. പ്ലസ് ഇങ്ങനെ ചൂടും കൂടി ഇങ്ങനെ വരുമ്പോൾ വേറെ ഒരു സുഖം പോലെ. അതായാലും ഇതാ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ചുടും, പ്ലസ് നമ്മൾ ചപ്പാത്തിയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് അല്ലേ. ചപ്പാത്തി, അപ്പോൾ നമ്മൾ ചപ്പാത്തിയാണ്. പ്ലസ് നമ്മൾ ഇതുകൂടിയായിട്ട് സെറ്റാക്കും. ഇതൊന്നും റിസോർട്ട് ആകല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അവർ അതൊക്കെ സെറ്റ് ചെയ്തിരും. അങ്ങനെയാണ്. ഇതിന് അഡീഷണൽ ആയിട്ടുള്ള ഫീ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും വന്നിട്ടൊന്നുമില്ല അല്ലേ. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അഡീഷണൽ ആയിട്ടുള്ള ഫീ ഉണ്ടോ കാര്യങ്ങളൊക്കെ.
ഒളിച്ചെടുക്കുകയാണ് ചങ്കുകള്. നമ്മളുടെ എന്താ പറയാ കോയി നമ്മൾ വെക്കാൻ പോവാണ്. വെച്ചി രൂപത്തു ബ്ലോഗ് എടുത്താ പോകുന്നു. വെക്ക് വെക്ക്, അത് കഴുകിയിട്ടില്ല കമ്പി. ചൂണ്ടോ വേഗം വേഗം സെറ്റ് ചെയ്തോ. ഫവാസിന്റെ മയോണൈസ് അതിനാണ് ഞാൻ വെയിറ്റിംഗ്. അതിനൊരു ഫുൾ മാർക്കാ ഗൈസ്. അപ്പോ ഞാനും ഹാദിയും കൂടി നമ്മളെ ചപ്പാത്തി ചൂടാൻ പോവാണ്. ഒരവിടെ മറ്റേത് സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോ അതൊക്കെയാണ് പ്ലാൻ. കിച്ചൺ ഇവിടുത്തെ ഓണർ പോയിട്ടോ ഗൈസ്. മൂപ്പരാര് നമ്മൾക്ക് ഇത് ഒഴിച്ചിട്ടെന്ന് നിങ്ങൾ എന്താ കാട്ടിക്കുളി മക്കളെന്ന് പറഞ്ഞു. അടാ ആ ചട്ടിൻ്റെ സെറ്റ് ചപ്പാത്തി ചൂടാൻ. ചപ്പാത്തിയും ബ്രെഡും ആണെന്ന് നമ്മളെ ഫുഡ് അല്ലേ. ആദ്യ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ്. അങ്ങനെ ഫൈനലായിട്ട് ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഹേ ഗൈസ്, അപ്പോൾ ഇതാ ഇന്നലെ നമ്മളെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞ് ചെറിയൊരു മൂവിയും കണ്ട് ഞങ്ങൾ കടന്നുറങ്ങി. അപ്പോൾ ഇതാ രാവിലെ ആയി, ഞങ്ങൾ പോവാണ്. രാവിലത്തെ ഇവിടുത്തെ വ്യൂ, ഞങ്ങൾ നിൽക്കുന്ന ഈ റിസോർട്ടിലത്തെ വ്യൂ ആണ് ഞങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അവിടെ ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. അതിൻ്റെ നോയ്സ് കേൾക്കുണ്ടോ എന്ന് കറക്റ്റായിട്ടൊക്കെ അറിയില്ല. അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു മാറ്റാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ, കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ബ്രോ, ജസ്റ്റ് വാട്സപ്പ് നമ്പർ മാത്രം കൊടുത്താൽ പോരെ ബ്രോ? ഏ ഓക്കെ, കോൾ ചെയ്താൽ അങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ. മൗണ്ട് കോട്ട് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്നാൽ ശരി, ഞങ്ങൾ പോവാണ്. ഏ ഓക്കെ ശരി, കാണാം യെസ്. അപ്പോൾ നമ്മൾ മന്ദം മന്ദം റൂമൊക്കെ സെറ്റായി, റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ പോവാണ്. ബാഗൊക്കെ എടുത്ത് വെക്കണം. ഹാദി സെറ്റല്ലേ, പോവല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കാർ ഇതാ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയൊന്നുമില്ലല്ലോ, ഇതൊക്കെ ചെക്ക് ചെയ്തില്ലേ. ഓക്കെ കറക്റ്റ് അല്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ മന്ദം മന്ദം എന്താ പോവാണ്. ഇതാണ് കേട്ടോ ഇവിടുക്കുള്ള വഴി. ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇതവർ ശരിയായിരിക്കുമായിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 3 ആഴ്ചകളായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇതൊരു വീട് പോലെയാണ്. ഇവിടെ 4 റൂംസ് വരുന്നുണ്ട്. ഏതായാലും സെറ്റാണ്, തംസമാണ്. ക്യാഷ് ഞങ്ങൾ കൊടുത്ത ക്യാഷിന് അത് വെർത്താണ്, ഒരു കുഴപ്പമില്ല. എല്ലാതും ഹാപ്പി തന്നെയാണ്. പിന്നെ അവിടെ തന്നെ ചെറിയ അരുവി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഗൈസ്. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അവിടുന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. വൈൻഡ് അപ്പ് ചെയ്തൊരു വീഡിയോ എടുത്തിരുന്നത്, പക്ഷേ എന്തോ ജസ്റ്റ് ഒരു ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കട്ട് ചെയ്ത്. പിന്നെ അതിനുശേഷം നേരെ കൊച്ചി വന്നു. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ, കൊച്ചി ജസ്റ്റ് ഒന്ന് കറങ്ങിയ ശേഷം നമ്മൾ നേരെ നമ്മളെ മലപ്പുറത്തേക്ക്, നമ്മളെ നാട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻലി ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞങ്ങളിവിടെ കമ്പനി സ്റ്റഡിക്ക് +2 എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കമ്പനി സ്റ്റഡിക്ക് വന്നാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ജനുവരിയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ ഏപ്രിൽ ഇന്നെത്രാം തീയതിയാ, ഏപ്രിൽ 11 മൺഡേ. അപ്പോൾ അത്ര ദിവസമായിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനൊരു മടി കാരണമാണ് ഇരുന്ന് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. എനിവേ, ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ഇൻഷാല്ലാ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ആരൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാകെ നമ്മളെ ക്യാമറ പിടിച്ചിരിക്കുന്നത് നമ്മളെ ഹാസിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ നമ്മളെ ഹൈസം എന്നുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഹൈസം ഗൈസ്. പിന്നെ ഇതാ നമ്മളെ അനുശു, അനുശു ഒന്ന് ചെറിച്ച. പിന്നെ അഭിന്, മുക്താറ്, ഫവാസ് നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഗൈസ്, എനിക്ക് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ചെയ്ത വീഡിയോസ് ഒക്കെ അപ്പം തന്നെ ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീസൺ അച്ഛാ.